ഫാം ഗാർഡൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിത്ത് പാകി നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വിത്ത് ചെയ്യൽ. വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പായി പോട്ടിംഗ് മിക്സിലും മണ്ണിലും അടങ്ങിയിട്ടുള്ള ഫംഗസിൻ്റെ പ്രവർത്തന ഫലമായി വിത്ത് ചീഞ്ഞു പോകുന്നതാണ്. ഫംഗിസൈഡ് ഉപയോഗിച്ച് വിത്ത് ചെയ്യൽ വലിയൊരളവ് വരെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താൻ സാധിക്കും. മാർക്കറ്റിൽ പല കമ്പനിക്കാരുടെയും ഫംഗിസൈഡുകൾ ലഭ്യമാണ്. ഏത് ഫംഗിസൈഡ് ഉപയോഗിച്ചാലും ആ ഫംഗിസൈഡിൻ്റെ പാക്കറ്റിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം അത് ഉപയോഗിക്കുവാൻ. ഒരു ടീസ്പൂൺ ഫംഗിസൈഡ് ഒരു ചെറിയ ഒരു കപ്പിലോ പാത്രത്തിലോ എടുക്കുക. അതിൽ നിന്ന് ഒരു പകുതി അര ടീസ്പൂൺ എടുത്ത് ഒരു കുപ്പിയിൽ 500 മില്ലി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ബാക്കിയുള്ള അര ടീസ്പൂണിൽ നമുക്ക് വിത്തുകൾ, ഏത് വിത്താണോ നമുക്ക് പാകാനുള്ളത് ആ വിത്ത് ആ പൗഡറിലിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് പാകിയാൽ മതി. അതിനുശേഷം നമുക്ക് മണ്ണ് കുറച്ച്, ആ വിത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഫംഗിസൈഡ് കലർന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ ഇതിന് പ്രത്യേകമായിട്ട് പിന്നെ നനയ്ക്കേണ്ട ആവശ്യവുമില്ല. ഒരു പേപ്പറിൻ്റെ പീസ് കീറി പതുക്കെ അറ്റമൊന്ന് ഫോൾഡ് ചെയ്ത് ഒരു ഫണൽ പോലെയാക്കി ആ കുപ്പിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഫംഗിസൈഡ് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. കുപ്പിയിൽ ആദ്യം തന്നെ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വന്ന് ഷെയ്ക്ക് ചെയ്താൽ മാത്രം മതി. കുപ്പിയൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫംഗിസൈഡ് അതിൽ നന്നായിട്ട് ലയിച്ചോളും. മാഗി നൂഡിൽസ് മേടിക്കുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ഒരു ബൗളാണ് ഇവിടെ വിത്ത് പാകാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ 2 ഹോള് ഡ്രില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കും. ഇതൊരു ട്രേയിൽ വയ്ക്കുകയാണെങ്കിൽ ഈ വാർന്നു പോണ വെള്ളം തറയിൽ വീണ് വൃത്തികേടാവാതിരിക്കുകയും ചെയ്യും. 2 ചെറിയ പരന്ന കല്ലോ അല്ലെങ്കിൽ ചട്ടിയുടെ പീസോ എന്തെങ്കിലും വെച്ച് ആ ഹോള് ഒന്ന് അടച്ച് വയ്ക്കുകയാണെങ്കിൽ പോട്ടിംഗ് മിക്സ് താഴത്തേക്ക് ചോർന്നു പോണത് തടയുകയും ചെയ്യും. ബൗളിലേക്ക് പോട്ടിംഗ് മിക്സ് നിറയ്ക്കുക. പോട്ടിംഗ് മിക്സ് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. ഡാലിയയുടെ വിത്താണ് ആദ്യം പാകുന്നത്. വിത്തെടുത്തിരിക്കുന്ന കപ്പിലേക്ക് കുറച്ച് ഫംഗിസൈഡ് ഇടുക. ശരിക്കും മിക്സ് ചെയ്യുക. കോണ്ടാക്റ്റ് ഫംഗിസൈഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ആ വിത്തിലൊക്കെ ശരിക്കും ഇത് ആയിട്ട് നല്ല കോണ്ടാക്റ്റ് വരണം. പോട്ടിംഗ് മിക്സ് മിതമായ രീതിയിൽ ഒന്ന് നനച്ച് കൊടുക്കുക. ഇനി പോട്ടിംഗ് മിക്സിൻ്റെ മുകളിലേക്ക് വിത്തുകൾ ഒന്നിനു മേൽ ഒന്നായിട്ട് വീഴാത്ത തരത്തിൽ എല്ലാം നിരത്തി നിരത്തി കുറച്ച് സ്പേസ് ഇട്ട് ഇടുക. വിത്ത് പോട്ടിംഗ് മിക്സിൻ്റെ മുകളിലായി പതുക്കെ നിരത്തി കൊടുക്കുക. സ്പേസ് ചെയ്ത് ഇടുക. അധികം കട്ട കൂടിച്ചേർന്നോ അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മേലെ വേറെ ഒരെണ്ണോ ഇരുന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പറിച്ച് നടാൻ നേരത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വിഷമമായിരിക്കും. ചിലപ്പോൾ വേരുപടലത്തിനൊക്കെ ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് സ്പേസ് ചെയ്ത് ഇട്ടിട്ട് ഇടുക. വിത്ത് പോട്ടിംഗ് മിക്സിലേക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ഥാനം തെറ്റിപ്പോവാതെ അത് അവിടെ തന്നെ ഫിക്സഡ് ആയിട്ട് ഇരുന്നോളും. ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊങ്ങി, വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് അത് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ മേലൊക്കെ പോയി ഇരിക്കും. പിന്നെ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കെ പ്രയാസം.
വിത്തുകളുടെ മുകളിലായിട്ട് വളരെ ലൈറ്റായിട്ട് പോട്ടിംഗ് മിക്സോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വെർമി കമ്പോസ്റ്റാണ് ഇടുന്നത്. വിത്തിൻ്റെ തിക്നെസ്സിൻ്റെ 1.5 ഇരട്ടി അല്ലെങ്കിൽ മാക്സിമം 2.5 ഇരട്ടി, അതിൽ കൂടുതൽ തിക്നെസ് ഈ മുകളിലിടണ പോട്ടിംഗ് മിക്സിനോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റിനോ കനം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം വിത്ത് മുളയ്ക്കാൻ താമസം വരും, ചിലപ്പോൾ മുളച്ചില്ല എന്ന് ഇരിക്കും. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗിസൈഡ് സൊല്യൂഷൻ അത് വളരെ മിതമായ തോതിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതിൽ കാണുന്നത് പോലെ ബൗള് കവർ ചെയ്ത് വയ്ക്കുക. ഒരേ സമയം പല വിത്തുകൾ പാകുന്നുണ്ടെങ്കിൽ ലേബിൾ ചെയ്താൽ പിന്നീട് ഏതിൻ്റെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. കോസ്മോസ് സെൻസേഷൻസ് മിക്സിൻ്റെയാണ് അടുത്ത പാകാൻ പോണ വിത്തുകൾ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫംഗിസൈഡിൽ ശരിക്കും മിക്സ് ചെയ്ത് അതിനുശേഷം പോട്ടിംഗ് മിക്സിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. കൂടുതൽ തൈകൾ ലഭിക്കാൻ വിത്ത് മുളപ്പിക്കുന്നതിനെ പറ്റിയുള്ള വേറൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലും ഇതുപോലെ കവർ ഉപയോഗിക്കുന്ന രീതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെർമി കമ്പോസ്റ്റ് കൊണ്ട് കവർ ചെയ്യുക. കുറച്ച് ഫംഗിസൈഡ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. വിത്ത് പാകി കഴിഞ്ഞ് 2-ാം ദിവസത്തെ കാഴ്ചയാണ് ഇത്. കോസ്മോസിന് 2-ാം ദിവസം തന്നെ കോസ്മോസ് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാലിയ ആയിട്ടില്ല. കവർ മാറ്റി നോക്കാം. ഒരെണ്ണം ജെർമിനേറ്റ് ചെയ്തു. ചിലതിൻ്റെയൊക്കെ ഒരു മുട്ട പോലെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവറെടുത്ത് മാറ്റാം. കവർ മാറ്റിയിട്ട് അത് ഒരു ചെറിയ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഒന്നെങ്കിൽ ഒരു വിൻഡോയുടെ, ഗ്ലാസ് വിൻഡോയുടെ ജനലിൻ്റെ പടിയിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ബാൽക്കണിയിലോ എവിടെയെങ്കിലും ഷെയ്ഡുകളെടുത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത അടിക്കാത്ത സ്ഥലത്ത് വയ്ക്കാം. ഞാൻ ആ ട്രേ ബാൽക്കണിയിലേക്ക് മാറ്റി, ഡയറക്റ്റ് ലൈറ്റ് അടിക്കാത്ത ബാൽക്കണിയിലേക്ക് മാറ്റി. 3-ാം ദിവസം ഡാലിയയും ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കവറിൽ കൂടെ നോക്കിയാൽ തന്നെ കാണാം ചില തലപ്പുകളൊക്കെ അവിടെ പൊങ്ങി നിൽപ്പുണ്ട്. കവർ മാറ്റി നോക്കാം. 5-6 എണ്ണം ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കോസ്മോസ് 3-ാം ദിവസം. 3-ാം ദിവസം ആയപ്പോഴത്തേക്കും ഒരു 4-5 എണ്ണം കൂടി കൂടുതൽ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കോസ്മോസ് 7 ദിവസങ്ങൾക്ക് ശേഷം ഡാലിയ
ഏഴ് ദിവസങ്ങൾക്ക് ശേഷം. കോസ്മോസ് പത്ത് ദിവസങ്ങൾക്ക് ശേഷം. പത്ത് ദിവസങ്ങൾക്ക് ശേഷം കോസ്മോസ് ചെറിയ പോട്ടിലേക്ക് പറിച്ചു നടുകയാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്ന് നനച്ചു കൊടുക്കണം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കോസ്മോസും ഡാലിയയും 17 ദിവസങ്ങൾക്ക് ശേഷം.